നാളെ ക്രിസ്മസ് ആണ്, ഗോസ്രി പാലത്തിലേക്കുള്ള തിരക്കാണത്. ട്രാഫിക് ജാം എന്നൊക്കെ പറഞ്ഞാൽ ദേ ഇതാണ്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നീണ്ട ട്രാഫിക് ജാം എല്ലാം ക്ഷമയോടെ തരണം ചെയ്ത് ഞങ്ങളിതാ പുതുവൈപ്പിൻ ലൈറ്റ് ഹൗസ് ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. സൺസെറ്റ് ആസ്വദിച്ച് ബീച്ചിലൂടെയുള്ള ഒരടിപൊളി സവാരി, അത് മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യം. ഏവരും അത്യാകാംക്ഷയോടെ കാത്തിരുന്ന പുതുവൈപ്പ് ബീച്ച് ടൂറിസം മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 23 മുതൽ ജനുവരി 2 വരെയാണ് മേള. ദേ ഇങ്ങോട്ടൊന്ന് നോക്കി, പൂച്ചയ്ക്കാരും മണികെട്ടും എന്ന് പറയുന്നത് പോലെ താറാവിനാര് റിങ്ങറിയും എന്നുള്ളൊരു കലാപരിപാടിയാണ് ദേ ഇവിടെ നടക്കുന്നത്. 10 രൂപ കൊടുത്ത് ഒരു റിങ് വാങ്ങി കൃത്യമായി താറാവിന്റെ കഴുത്തിലേക്ക് വീഴ്ത്തിയാൽ ആ താറാവിനെയും കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ 20 രൂപയുടെ കാര്യത്തിലൊരു തീരുമാനമായി. അടിപൊളി, ബാ പോവാം. പുതുവൈപ്പ് ജനകീയ ബീച്ച് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റിവൽ, ബീച്ച് റേസ്, പട്ടം പറത്തൽ, നാടൻ പാട്ട്, നാടകം, ഗാനമേള, മെഗാ ഷോ, സിനിമാറ്റിക് ഡാൻസ്, ഗാനസന്ധ്യ, മണൽശില്പ നിർമ്മാണം, കുതിരസവാരി തുടങ്ങി വിവിധ ഇനം കലാപരിപാടികളും ഉല്ലാസങ്ങളും രസക്കാഴ്ചകളുമാണ് നമുക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ബീച്ചിൽ എവിടെയും പട്ടം വിൽപ്പനക്കാരാണ്. എന്തായാലും കൃത്യസമയത്താണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. സൂര്യൻ കടലിനെ ചുംബിക്കാനായി വെമ്പി നിൽക്കുന്നു. അങ്ങിങ്ങായി ദീപങ്ങൾ മിഴി തുറക്കുന്നു. കടല് കണ്ടതും മാളൂട്ടിക്ക് കാല് നനയ്ക്കാൻ പൂതി വന്നതും ഒന്നിച്ചായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കാറ്റൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുമ്പോ കിട്ടുന്നൊരു വൈബ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാം. എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ജയന്റ് വീലും അതിനടുത്തായി തന്നെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന ബോട്ട് റൈഡിങ്ങും. ജയന്റ് വീലിൽ കയറാനായി ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ബീച്ചിന്റെ ആകാശ കാഴ്ച വിസ്തരിച്ചൊന്ന് കാണാനുള്ള അവസരം ഒരിക്കലും പാഴാക്കിക്കളയാൻ പാടില്ലല്ലോ. കയറിയതും ആകാശത്തിലേക്ക് ഞങ്ങൾ മെല്ലെ ഒന്നുയർന്നു. ഇതിന്റെ മുകളിൽ നിന്നുള്ള ബീച്ചിലെ കാഴ്ച, അത് നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. വണ്ടർലയിലൊക്കെ ഉള്ളതുപോലെ സേഫ്റ്റി സീറ്റ് ബെൽറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല. നന്നായി പിടിച്ചു തന്നെ ഇരിക്കണം. ഭയങ്കര എക്സൈറ്റ്മെന്റും ഒരല്പം ഭയവും കലർന്ന മുഖത്തോടുകൂടി ഒരാളെന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ശരവേഗത്തിൽ ചക്രം കറങ്ങിയതും ഞങ്ങളുടെ എക്സൈറ്റ്മെന്റ് 10 മടങ്ങായി. ശരിക്കും
ലൈറ്റുകളെല്ലാം തെളിഞ്ഞപ്പോ മേള കളറായി. സാഹസികമായ റൈഡിന് ശേഷം ഭൂമിയിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇവിടെ ഒരു കുട്ടി ട്രെയിനുണ്ട്, ഇനി നമുക്ക് അതിൽ കയറാം. ഡ്രാഗൺ ട്രെയിനിന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ സീറ്റ് ഉറപ്പിച്ചു. ബീച്ചിലെ കാഴ്ചകളും കണ്ട് ഇതിലൂടെയുള്ള ഒരു കറക്കം, അത് രസകരമായ ഒരു കാര്യം തന്നെയാണ്. അടുത്ത നമ്മുടെ അഡ്വഞ്ചർ റൈഡ് ഡാൻസിംഗ് കാറിലായിക്കോട്ടെ. ടിക്കറ്റ് എടുത്ത് കാറിൽ കയറിയതും ദാ നിൽക്കുന്നു ഞങ്ങൾക്ക് മുന്നിൽ കൂപ്പു കൈകളുമായി ഒരു ചേച്ചി. തിരിച്ചൊരു നമസ്കാരം നൽകാൻ സമയം നൽകാതെ കാർ ഞങ്ങളെയും കൊണ്ട് പറ പറന്നു. ഡാൻസിംഗ് കാർ ആളത്ര ചില്ലറക്കാരനല്ലോ. വലതു മാറി ഇടത് ചെരിഞ്ഞ് മറുകണ്ഠം ചാടുന്ന കിടുക്കാച്ചി വിദ്യ ഇവന്റെ കയ്യിലുണ്ട്. നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ എക്സൈറ്റ്മെന്റ് ലെവൽ ഓഫ് ഡാൻസിംഗ് കാർ. അതിവൻ ഞങ്ങളെ ശരിക്കൊന്ന് പഠിപ്പിച്ചു. അങ്ങനെ നീണ്ട റൈഡിന് ശേഷം രണ്ട് കുലുക്കി സർബത്ത് ദാ റെഡി. ഉന്നത്തിൽ നിങ്ങൾ കേമനാണെങ്കിൽ ബോളറിന് പാവയെ നേടാൻ ഇതാ നിങ്ങൾക്കായ ഒരു അവസരം. അങ്ങനെ മൂന്ന് ബോളറിന് 3G ആയി ഞങ്ങളിങ്ങ് പോന്നു.
ഇനി അല്പം ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീമിന്റെ വിവിധ ഫ്ലേവറുകളിൽ നിന്ന് മാളൂട്ടി ബ്ലാക്ക് കറണ്ടും ഞാൻ ജാക്ക് ഫ്രൂട്ടും തിരഞ്ഞെടുത്തു. രണ്ടും നല്ല സൂപ്പർ ഐസ്ക്രീംസ് ആയിരുന്നു. എന്നാൽ പിന്നെ കുറച്ച് ഉള്ളി പക്കോട കൂടി ആവാം. സോസ് ഒഴിച്ച് നല്ല ചൂടൻ പക്കോട കഴിക്കാൻ ഭയങ്കര രുചിയാണ്. അങ്ങനെ കാഴ്ചകളും ഉല്ലാസങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ മേള നഗരിയോട് വിട പറയുകയാണ്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, January 2 വരെ ഇവിടെ മേളയുണ്ട്. വരുവാൻ സാധിക്കുന്നവർ തീർച്ചയായും ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുകളായും കമന്റുകളായും ഞങ്ങളെ അറിയിക്കുക. പുതിയൊരു കാഴ്ചയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.